Hi friends, it's in creations by Thahi. Namde YouTube channel like ella kootukarkum swagatham. Namukku innu oru saree design nokkave. Kore divasamayi namde subscribers parayunnundu saree design kaanikane ennu. Appo nammal edakku oru fancy inspired saree design kaanichayirunnu. Appo nammal adu blouse design aayittu cheyidittu pinne nammal saree design aayittu maattiyathu. Idippo namukku correct aayittu oru saree border il enganeya cheyyunnennulla oru pattern aanu kaanikkunnathu ṭaṭo. അപ്പോൾ നമ്മുടെ പാറ്റേൺ എങ്ങനെയെന്ന് പരിചയപ്പെടുത്താം. ദാ ഇതാ നമ്മുടെ പാറ്റേൺ വരുന്നത് കേട്ടോ. സാരിയുടെ ബോർഡർ ഫുൾ ആയിട്ടും വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കാണിക്കുന്നത് സാരിയുടെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ സ്കാലപ്പിൻ ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സ്കാലപ്പിൻ ബോർഡർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ നമ്മുടെ ബോർഡർ ഇല്ലേ, ആ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ബോർഡറിൽ ഈ വർക്ക് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ സാരിയുടെ കറക്റ്റ് ആ ഒരു മോഡൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ സ്കാലപ്പിൻ ബോർഡറായിട്ട് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ വർക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയ റൗണ്ട് ഷേപ്പ് ഞാൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു കുട്ടി റൗണ്ടും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ റൗണ്ടിൽ നമുക്ക് വൈറ്റ് കളർ പേൾ വയ്ക്കണം. പിന്നെ രണ്ട് ലെയറായിട്ട് നമുക്കിവിടെ സീക്വൻസ് വെച്ച് ഫ്ലവർ ചെയ്യണം. പിന്നെ നമ്മളിവിടെ ഒരു സ്റ്റെമ്മും കുറച്ച് ലീഫും ചെയ്തിട്ടില്ലേ, അപ്പോൾ ഈ സ്റ്റെമ്മ് ഫുള്ളും നമുക്ക് കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കണം. ഈ ലീഫ് നമുക്ക് അഡ്ബീഡ് വെച്ച് തന്നെ ലീഫ് ചെയ്യണം. പിന്നെ എൻ്റെ മേളിലായിട്ട് കണ്ടില്ലേ ചെറിയൊരു കുട്ടി റൗണ്ട്, അവിടെ നമുക്ക് വൈറ്റ് പേള് വെച്ചിട്ട് ചെറിയൊരു ഫ്ലവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഫുള്ളും നമ്മൾ വൈറ്റിൻ്റെ വൈറ്റ് ബീഡ്സ്, വൈറ്റ് സീക്വൻസ്, വൈറ്റ് കട്ട് ബീഡ്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. ഓരോ സ്കാലപ്പിൻ ബോർഡറായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നില്ലേ, അവിടെ അതിൻ്റെ ഉള്ളിലെല്ലാം ഓരോ റൗണ്ട് വരയ്ക്കും. അപ്പോൾ നമുക്കിതുപോലെ ബോർഡർ സ്കാലപ്പിൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നോർമൽ ബോർഡറിൽ ഇതുപോലെ ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഗ്യാപ്പ് കൊടുത്തിട്ട് ഒരു 2 ഇഞ്ച് കൊടുത്തേക്കണം കേട്ടോ. 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതുപോലെ കുട്ടി റൗണ്ട് വരയ്ക്കുക. ഒരു കർവ് പോലെ ഒരു റൂട്ട് വരച്ചിട്ട് വേണം അതിൽ ലീഫ് വരയ്ക്കാനേ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. നമ്മുടെ ബോർഡർ ഫുള്ളും ഇതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഒരു പല്ലു വർക്കായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിത് മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതാ നമ്മുടെ സാരി ബോർഡർ ഇതുപോലെ വരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഞാനൊരു യെല്ലോ കളർ പെൻസിൽ വെച്ചാണ് വരച്ചിരിക്കുന്നത്. ഇതാ ഇതുപോലെ നമ്മുടെ പാറ്റേൺ വരുന്നത്. വളരെ ഈസിയാണ്, ഫുള്ള് നമുക്ക് ഈ ഒരു പാറ്റേൺ മാത്രം ചെയ്താൽ മതി. ഫുൾ എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞാലും ഒരു റൗണ്ട്, അതിൻ്റെ ഉള്ളിലൊരു കുട്ടി റൗണ്ട്, ഒരു സ്റ്റെമ്മ്, അതിനാ സ്റ്റെമ്മിനുള്ളിൽ 5 ലീഫാണ് വരുന്നത്. അതിൻ്റെ മേളിലായിട്ട് ഒരു കുട്ടി റൗണ്ട്, ഓരോ ലീഫിൻ്റെയും ഇടയിലായിട്ട് ഈ രണ്ട് നമ്മുടെ സ്റ്റെമ്മിൻ്റെ ഇടയിലായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താ ഇതുപോലെയുള്ള വൈറ്റ് ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് കളർ സീക്വൻസ്, പിന്നെ വൈറ്റ് പേൾസ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. പിന്നെ മെറ്റീരിയലിൻ്റെ സെയിം കളർ സ്വിംഗ് ത്രെഡ്. ഇത്രയും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ്. അപ്പോൾ സാരി ഡിസൈൻ ചോദിച്ചവർക്കെല്ലാം വേണ്ടിയാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുമ്പായിട്ട് പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം.
കണ്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ലെയറിലായിട്ടാണ് നമ്മൾ സീക്വൻസ് വെച്ച് ഫ്ലവർ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ സ്റ്റെമ്മിൽ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് പോവാം കേട്ടോ ഓക്കെ ഇപ്പൊ ഇനി നമുക്കിവിടെ അഞ്ച് ലീഫ് വരച്ചിട്ടില്ലേ ഈ അഞ്ച് ലീഫും നമുക്ക് ചെയ്തെടുക്കാവേ കണ്ടല്ലോ അപ്പൊ ഇതുപോലെ നമ്മൾ ഈ സ്റ്റെമ്മും അഞ്ച് ലീഫും ചെയ്തിട്ടുണ്ട് ഫ്ലവറും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതാ ഇവിടെ നമ്മളിവിടെ ഇതിന്റെ അഞ്ച് ലീഫിന്റെ മേളിലൊരു ചെറിയ കുഞ്ഞു റൗണ്ട് കൊടുത്തിരിക്കുന്നില്ലേ അവിടെ നമുക്ക് ബീഡ്സ് ഒത്തിരി വലുതല്ല കേട്ടോ ബീഡ്സ് വെച്ചിട്ട് ഒരു ഫ്ലവർ ചെയ്തെടുക്കാം സെന്ററിൽ ഒരു ബീഡ് കൊടുക്കുക അതിനെ കവർ ചെയ്ത രീതിയിൽ ഒരു അഞ്ചോ ആറോ ബീഡ് എത്രയോ നോക്കാം കൊടുത്തെടുക്കാം കേട്ടോ കണ്ടോ
അപ്പം ഞാൻ സെൻറ്ററിൽ ഒരു വൈറ്റ് പേൾ വെച്ചിട്ടുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 6 വൈറ്റ് പേൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം. 2 ബീഡ് വീതം, അല്ലെങ്കിൽ ഓരോ ബീഡ് ഇടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം. അപ്പം നല്ല ഫിക്സ് ആയിട്ട് ഇരുന്നോളും കേട്ടോ. ആ ഫ്ലവർ കാണാനും നല്ല ഭംഗിയായിരിക്കും. നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കുവേ. അപ്പം നമ്മളിവിടെ ഒരു ബ്രാഞ്ച് ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, നമ്മളൊരു സീക്വൻസ് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെമ്മിൽ 5 ലീഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലുള്ള ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഓരോ സ്റ്റെമ്മും 5 ലീഫും ഫ്ലവറും ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ട് ഇതാ ഇതുപോലൊരു ഫ്ലവർ കൊടുത്തിട്ടില്ലേ, അവിടെയും നമുക്കൊരു ഫ്ലവർ ചെയ്ത് കൊടുക്കാവേ. ഇതുപോലെ തന്നെ വൈറ്റ് പേൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ണ്ടല്ലോ, അപ്പൊ അതാ ഇതുപോലെ നമ്മുടെ ഡിസൈൻ വരുന്നത്. അപ്പൊ നമ്മുടെ സാരിയുടെ ബോർഡർ ഓൾ ഓവർ, നമ്മുടെ ബോർഡർ ഫുള്ള് നമുക്ക് ഇതുപോലെ തന്നെയാണ് വരുന്നത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സെന്ററിലൊരു വൈറ്റ് പേള്, 2 ലെയറായിട്ട് സീക്വൻസ് ഫ്ലവർ, ഒരു സ്റ്റെമ്മ്, 5 ലീഫ്, അതിന്റെ എഡ്ജിലായിട്ട് ഒരു വൈറ്റ് ഫ്ലവർ, ഈ 2 സ്റ്റെമ്മിന്റെയും ഇടയ്ക്ക് വരുന്നില്ലേ അവിടെ ഒരു വൈറ്റ് ഫ്ലവർ. പിന്നെ നമുക്ക് വീണ്ടും ഇതേ പ്രോസസ്സ്, നമ്മൾ ഇത്രയും നേരം എന്താണോ ചെയ്തത് ഇത് തന്നെയാണ് അടുത്ത ബ്രാഞ്ചിലും ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ സാരിയുടെ ബോർഡർ ഫുള്ളും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ സാരിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. നല്ല അടിപൊളി വർക്കാണ്, ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് കേട്ടോ. നമുക്കിതിന് സീക്വൻസും വൈറ്റ് പേൾസും നമുക്ക് കട്ട് ബീഡ്സും മാത്രം മതി കേട്ടോ. ഒത്തിരി പേരുടെ റിക്വസ്റ്റാണ് സാരി ഡിസൈൻ കാണിക്കുമെന്ന്. ഇത് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും നല്ല ഈസി ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനിയും നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാരി ഡിസൈൻസ് ചെയ്യാം കേട്ടോ. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണ്. നമുക്ക് സാരിയുടെ ബോർഡർ ഫുള്ളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.